നമസ്കാരം. പന്തീരങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിച്ചും താൻ വേണമെങ്കിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കി യുവതി. അതിനിടെ പരാതിക്കാരിയായ യുവതി സംസ്ഥാനം വിട്ടതായി പോലീസ് പറയുന്നു. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് യുവതിക്കായി പോലീസ് അന്വേഷണം നടത്തുന്നത്. മൊബൈൽ ഫോണിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ ലഭിച്ചത് ഡൽഹിയിൽ നിന്നാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. അതിനിടെ പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ രാജ്യം വിടാൻ സാധ്യതയില്ലെന്നാണ് നിഗമനം. കേസുമായി ബന്ധപ്പെട്ട് പന്തീരങ്കാവ് CIക്കെതിരെ എടുത്ത നടപടി അന്യായമായിരുന്നുവെന്ന് സമ്മതിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവതി ഇപ്പോൾ നടത്തുന്നത്. ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾ സംസാരിച്ചു തീർത്തെങ്കിലും ഇവരെല്ലാം കൂടി ഇടപെട്ട് ഇത് കുളമാക്കുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലിനൊപ്പം പോയാൽ മതിയെന്നാണെന്നും യുവതി പറയുന്നു. ഇതോടെ CI AS അരിനെതിരെ വലിയ ഗൂഢാലോചന നടന്നുവെന്നും വ്യക്തമാകുകയാണ്. അതിനിടെ യുവതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. 7-ാം തീയതിയാണ് ഓഫീസിൽ യുവതി ഒടുവിലെത്തിയത്. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ ലീവ് ആവശ്യപ്പെട്ടു. ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയ യുവതി വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്വന്തമായി യൂട്യൂബ് പേജ് ഉണ്ടാക്കി വീഡിയോയിൽ അപ്ലോഡ് ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിക്ക് വലിയ പിന്തുണയും നിയമസഹായം ലഭിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. അതേസമയം സംഭവത്തിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ ബുധനാഴ്ച ചോദ്യം ചെയ്തു. രാജ്യം വിട്ട 1-ാം പ്രതിയായ രാഹുൽ പി ഗോപാലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം പുരോഗമിക്കുകയാണ്. അതിനിടെ യുവതിയുടെ പുതിയ മൊഴിയിൽ യുവതിയുടെ അച്ഛനും ഇളയച്ഛനുമെതിരെ കേസെടുക്കേണ്ടെന്ന സാഹചര്യവുമുണ്ട്. യുവതിയുടെ പുതിയ വീഡിയോ ഞെട്ടിക്കുന്നതാണ്. തനിക്ക് സത്യം തുറന്നു പറയാൻ നിയമവ്യവസ്ഥ ഒരിക്കൽ കൂടി അവസരം തരുമോ എന്നും പുതുതായി പുറത്തുവിട്ട വീഡിയോയോട് യുവതി ചോദിക്കുന്നു. താൻ നുണ പരിശോധനയ്ക്ക് വിധേയമായാൽ പിതാവും ബന്ധുക്കളും ഇതിന് തയ്യാറാകുമോ എന്നും യുവതി ചോദിക്കുന്നു. ഭർത്താവ് രാഹുൽ പി ഗോപാലിന് അനുകൂലമായി മൊഴി മാറ്റി പറഞ്ഞതിന് പിന്നാലെ മകളെ ഭർത്തൃവീട്ടുകാർ കസ്റ്റഡിയിൽ വെച്ച് സമ്മർദ്ദം ചെലുത്തി പറയിപ്പിക്കുന്നതാണെന്നായിരുന്നു യുവതിയുടെ പിതാവ് ആരോപിച്ചിരുന്നത്. ഇതാണ് യുവതി നിഷേധിക്കുന്നത്. കേസിൽ പോലീസ് യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ടെസ്റ്റുകൾ വലിയ ആശ്വാസമാണ് നൽകുന്നത്. യുവതിയുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇക്കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. തുടക്കം മുതൽ സത്യം പറയാൻ ശ്രമിക്കുന്നു. അതിൻ്റേതായ സമ്മർദ്ദം അനുഭവിക്കുന്നു. സമ്മർദ്ദവും ഭീഷണിയും ഒഴിവാക്കാനാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. എനിക്ക് കുഴപ്പമില്ലെന്ന് അമ്മയെ വാട്സപ്പ് മെസ്സേജ് വഴി അറിയിച്ചിരുന്നു. അവിടെ നിൽക്കുമ്പോഴുള്ള സമ്മർദ്ദവും ഭീഷണിയും താങ്ങാൻ പറ്റുന്നില്ല. അതിനുശേഷമാണ് യൂട്യൂബിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. തിരുവനന്തപുരത്ത് വന്ന് അന്ന് തന്നെ സത്യവാങ്മൂലം ഒപ്പുവെച്ചു. തുടർന്നാണ് വീഡിയോ പുറത്തുവിടണമെന്ന് തോന്നിയത്. ആരും കൂടെയില്ല എന്നും കുടുംബത്തിൻ്റെ പിന്തുണ കിട്ടില്ല എന്നും അറിയാം. എന്നാൽ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് എനിക്കറിയാം. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ CCTVയോ ആദ്യം ചികിത്സിച്ച ആശുപത്രിയിൽ ഡിസ്ചാർജ് സമ്മറിയോ പരിശോധിച്ചാൽ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാകും. ഞാൻ പറയുന്നത് സത്യമല്ലെന്നും വിശ്വസിക്കരുതെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. വിഷമമുണ്ട്. ഒരു മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. 1 വർഷത്തോളമായി പരിചയമുണ്ട്. 4-5 മാസത്തോളം സംസാരിച്ചു. പിന്നീടാണ് വിവാഹ ആലോചന വന്നത്. അവർ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടു. എന്നാൽ രാഹുലിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇഷ്ടക്കേടുണ്ടെന്ന് തോന്നി എന്ന് തോന്നി അത് നടന്നില്ല. പിന്നീട് വേറൊരു പെൺകുട്ടിയുമായി രാഹുലിൻ്റെ വിവാഹം ഉറപ്പിച്ചതും മറ്റും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി അറിയാറുണ്ടായിരുന്നു. പിന്നീട് അത് നടന്നില്ല എന്നും അറിഞ്ഞിരുന്നു. ടെലിഗ്രാമിലൂടെയായിരുന്നു പിന്നീട് സംസാരിച്ചു തുടങ്ങിയത്. വിവാഹം മുടങ്ങിയതിൽ അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. പിന്നീട് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇഷ്ടത്തിലെത്തി. തുടർന്ന് വിവാഹത്തിലെത്തി. ആ സമയത്ത് നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡിവോഴ്സ് കിട്ടിയിട്ടില്ല എന്നും എന്നോട് പറഞ്ഞിരുന്നു. അത് കുഴപ്പമില്ല, വൈകാതെ കിട്ടുമല്ലോ എന്നും വിവാഹം കഴിക്കാമെന്നും ഞാനാണ് പറഞ്ഞത്. വിവാഹത്തെ ആദ്യം അച്ഛൻ എതിർക്കുകയാണ് ഉണ്ടായത്. രാഹുലിൻ്റെ വീട്ടുകാർ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു പോയതിനാൽ പിന്നീട് വന്നപ്പോൾ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് അമ്മയും രാഹുലേട്ടനും ഒക്കെ സംസാരിച്ചാണ് അത് നടന്നത്. അച്ഛൻ ആ സമയത്ത് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണ ചെലവിന് വേണ്ടി 2.5 ലക്ഷം രൂപയെ തരാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ വിവാഹ വസ്ത്രങ്ങളടക്കം വിവാഹത്തിൻ്റെ ചെലവുകളെല്ലാം രാഹുലേട്ടനാണ് പിന്തുണച്ചത്. രാഹുലിൻ്റെ സ്ഥിതി നല്ലതാണെന്ന് കണ്ടിട്ട് 50 പവനെങ്കിലും നമ്മൾ കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. എന്നാൽ രാഹുലിൻ്റെ ഭാഗത്ത് അത്തരം ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബന്ധുക്കൾക്ക്, പ്രത്യേകിച്ച് ഇളയച്ഛന്, ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം അച്ഛനെ പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസമടക്കം പല കാര്യങ്ങളിലും അച്ഛനെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്കും അമ്മയ്ക്കും ചേട്ടനും ഇളയച്ഛനോട് വലിയ താല്പര്യമായിരുന്നു. വളരെ നല്ല രീതിയിൽ നടന്ന ഈ കല്യാണത്തോട് ഇളയച്ഛനടക്കം ബന്ധുക്കൾക്കൊക്കെ നല്ല അസൂയുണ്ടായിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ സമ്മർദ്ദമാണ് തനിക്ക് വീട്ടുകാരിൽ നിന്നുണ്ടായതെന്നും യുവതി പറയുന്നു.